നിഹാവോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ഡോസ് ഓഫ് നസ്രൂർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പുതിയ യൂട്യൂബേഴ്സിനുള്ളൊരു ടിപ്സാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഐക്കൺ അഥവാ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാനുള്ളത് പലർക്കും അറിയാം, പക്ഷേ ഹോം പേജ് ചേഞ്ച് ചെയ്യാനുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഹോം പേജ് എന്താണെന്ന് മനസ്സിലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഒറിജിനൽ യൂട്യൂബ് ഐ ഡി എടുത്തിട്ട് ഞാൻ എൻ്റെ ഹോം ഐ ഡി ഹോം പേജിലെ, ഇപ്പോൾ നിങ്ങൾക്കൊരു എലയുടെ പിക്ചർ കാണുന്നുണ്ടാവും. ഈ എലയുടെ പിക്ചറിൻ്റെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഏത് കാണിച്ചാലും ഇടാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എലയുടെ ഐക്കൺ വെച്ചിട്ടുള്ളൂ. ഞാനിപ്പോൾ അൺബോക്സിംഗ് ടൂറിൻ്റെ ഒരു ഹോം പേജിലെ പ്രൊഫൈൽ പിക് കാണിച്ചു തരാം. അടുത്ത് നമുക്ക് അവരുടെ ക്രിയേഷനിൽ അവരുടെ പിക്ചർ വെച്ച് അവരുടെ ക്രിയേഷനിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്, ഇതെങ്ങനെ നമ്മുടെ യൂട്യൂബിൽ ഹോം പേജാക്കി വെക്കാം. അതിനുവേണ്ടി നമ്മൾ യൂട്യൂബല്ല ക്രോം ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് ഹോം പേജിൽ യൂട്യൂബ് ഉണ്ടാവും. അപ്പോൾ യൂട്യൂബ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലൊന്ന് ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇപ്പോൾ നെറ്റ് ചെറിയ സ്ലോ ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് സാധാരണ യൂട്യൂബ് പോലെ തന്നെ ഇതിൽ ഓപ്പൺ ആയി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ അവിടെ ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഐക്കൺ കാണുന്നുണ്ടാവും. അതിമല്ല, അതിൻ്റെ മുകളിലുള്ള ത്രീ ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക് ടോപ്പ് എന്നുള്ള സൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വന്നാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ് ഇത്തിരി സ്ലോ ആണ്, നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഐക്കൺ ആ മുകൾ ഭാഗത്ത് ത്രീ ഡോട്ട്സിൻ്റെ അടിയിലായിട്ട് കാണുന്നുണ്ടാവും. അപ്പോൾ ആദ്യമേ ക്ലിക്ക് ചെയ്യാം. ആദ്യമേ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ക്ലിക്ക് ഭാഗത്ത് അഡ്ജസ്റ്റ് ആവും. ഓക്കെ, വെയിറ്റ് വെയിറ്റ്, ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടാവും സ്വിച്ച് പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്യാനുള്ളത്. നിങ്ങളുടെ ഏത് യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജാണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് യൂട്യൂബ് ചാനലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എടുത്താൽ അതിന് ശേഷം നിങ്ങളുടെ ആ ക്ലിക്ക് ചെയ്ത ഭാഗത്ത് തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എന്നുണ്ടാവും. അപ്പോൾ അതിമേ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. അതിൽ ഫസ്റ്റ് തന്നെ കസ്റ്റം പറഞ്ഞിട്ട് ഒരു ബ്ലൂ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ സൈഡിലായിട്ട് തന്നെ ഉണ്ടാവും ബ്ലൂ ബട്ടണിൽ കസ്റ്റം യു ആർ എൽ, എന്താണ് ഓർമ്മയില്ല. അപ്പോൾ അതിമേ ക്ലിക്ക് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. ഇത് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നെറ്റ് ഇത്തിരി സ്ലോ ആയതുകൊണ്ടാണ് ഇത്രയും ലാഗ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. ആ അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇതുപോലെ ഓപ്പൺ ആയി വന്നാൽ നമ്മുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാനുള്ളത് ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാം. ഞാൻ ഹോം പേജ് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടോ, നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ അവിടെ ഒരു പെൻസിൽ ഐക്കൺ, അതിമേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്, അഥവാ യൂട്യൂബ് ഐക്കൺ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂട്യൂബ് ഐക്കൺ ചേഞ്ച് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഹോം പേജ് ചേഞ്ച് ചെയ്യാനുള്ളത്, അപ്പോൾ അതിൻ്റെ ഈ ഐക്കണിൻ്റെ ഒരു ബ്ലാക്ക് ഐക്കൺ കാണുന്നുണ്ടാവും, കമ്പ്യൂട്ടർ മൊബൈൽ ലാപ്ടോപ്പ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു പിക്ചറിലൊരു ബ്ലാക്ക് ഐക്കൺ നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് കാണുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു പെൻസിൽ ഐക്കൺ ഉണ്ടാവും. അതിമേ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആയി വരും. ഒരു എന്താ നമ്മുടെ യൂട്യൂബ് ഐക്കൺ സെലക്ട് ചെയ്യാനുള്ളൊരു ഇത് ഓപ്പൺ ആയി വരുന്നുണ്ടാവും. അപ്പോൾ അതിമേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഗാലറി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ സജസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, അതിൽ നമുക്ക് ഏത് കാണിച്ചാലും ഇഷ്ടമുള്ള വെക്കാം. ഞാനിപ്പോൾ ഒരു കടലിൻ്റെ അഥവാ ബീച്ചിൻ്റെ ഒരു പിക്ചറാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബീച്ചിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്, ബീച്ചിൻ്റെ ഹോം പേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേഷൻ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ പിക്ചറാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ പെൻസിൽ ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യാം. അതിന് ശേഷം എഡിറ്റ് എന്ന് കൊടുക്കുക. എഡിറ്റ് കൊടുത്താൽ ഇതുപോലെ വരും. അപ്പോൾ അതിൽ സെൻറ്റർ ഭാഗത്ത് തന്നെ ഒരു ബ്ലൂ ബട്ടൺ കാണുന്നുണ്ടാവും. അപ്പോൾ ആദ്യമേ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആദ്യമേ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആദ്യമേ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഫയലിലേക്ക് പോകും. ഫയലിൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഒരു ഗാലറി ഉണ്ട് വെച്ചാൽ ഗാലറി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫയലാണ് കൊടുക്കുന്നത്. ഫയൽ കൊടുത്തതിന് ശേഷം മുകളിൽ ത്രീ ഡോട്ട്സ് കാണുന്നുണ്ട്. അത് മുകളിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോയാൽ ഗാലറി കാണുന്നുണ്ട്. ഞാൻ ഗാലറി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ ഇതിൽ ഈ ഹോം പേജിൽ പ്രൊഫൈൽ സെറ്റാക്കണമെങ്കിൽ
മിനിമം അതിൻ്റെതായൊരു സൈസുകളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ അതിൻ്റെ സൈസിലൊരു ഫോട്ടോ എൻ്റെ ഇല്ല, ജസ്റ്റ് ഞാനൊരു ഫോട്ടോ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ വിജയുടെ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ വിജയുടെ വെച്ചാൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അതിൽ എഴുതി കാണിക്കുന്നുണ്ടാവും ഇന്ന സൈസിലുള്ളതാണ് പറ്റുകയെന്ന്. സൈസൊക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സൈസിൽ കൃത്യമായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇൻപുട്ട് ചെയ്യുക, എന്നാലുള്ളൂ അതവിടെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇനി ഞാൻ എൻ്റെ ഇപ്പോൾ പ്രൊഫൈലിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അത് എങ്ങനെ എവിടെയെന്ന് അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വരുന്നുണ്ടോയെന്ന് കാണിച്ചു തരാം. ഇനി ഞാൻ എൻ്റെ യുവർ ചാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എവിടെ ആ ബീച്ചിൻ്റെ പിക്ചർ വരുന്നുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങളുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കളർഫുള്ളായിട്ട് ഇതിങ്ങനെ കാണുന്നുണ്ടാവും. ഇപ്പോൾ ഈ ഒരു വീഡിയോ റെക്കമെൻഡ് വീഡിയോ ആണ്. ഒരു വ്യക്തിയല്ല പല വ്യക്തികളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതറിയാത്ത പല ഫ്രണ്ട്സുകളുണ്ടാവും, അവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് അവരിലേക്ക് ഇത് എത്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ടിപ്സുകൾ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നോട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ്, ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ഇറ്റ്സ് മീ നസ്രൂർ പട്ടാമ്പി.